ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കാറിനെ കുറിച്ചിട്ടാണ്. സൂപ്പർ കാർ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന കുറേ മോഡലുകളുണ്ട്. ഫെറാരി, ലംബോർഗിനി, അതുപോലെ തന്നെ ബുക്കാട്ടി, ആസ്റ്റൺ മാർട്ടിൻ, അങ്ങനെ ഒരുപാട് മോഡലുകൾ. എന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ സൂപ്പർ കാർ ഏതാണെന്ന് അറിയോ? കാര്യമായിട്ട് അറിവൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇതിനെക്കുറിച്ച് അറിയുന്ന കുറേ ആളുകളുണ്ടാവും. എന്നാലും പൊതുവേ ഒരു സാധാരണ ആളെന്ന് വെച്ചിട്ട് അതിനെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ലോകത്തിലെ ആദ്യം വന്ന സൂപ്പർ കാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ GT40 എന്ന് പറഞ്ഞൊരു മോഡല് ആദ്യമായിട്ട് വന്ന സൂപ്പർ കാറാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ആദ്യമായിട്ട് വന്ന സൂപ്പർ കാറായിട്ട് ലംബോർഗിനി മിറ എന്ന മോഡലിനെ പറയുന്നതെന്നുള്ള കാര്യങ്ങളും ഈ മോഡൽ എന്നാണ് മേക്ക് ചെയ്തത് അതുപോലെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാറ് നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, നമുക്ക് വീഡിയോ പോകാം. അതിനു മുൻപ് നമ്മൾ എന്താണ് സൂപ്പർ കാർ എന്നറിയണം. സൂപ്പർ കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രീമിയം ആയിട്ടുള്ള വണ്ടികളെ മാത്രം സൂപ്പർ കാർ എന്ന് പറയുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ബൾജ് ചെയ്തിട്ടുള്ള ലുക്കും കാര്യങ്ങളും വെച്ചാൽ അതിനും സൂപ്പർ കാർ എന്ന് പറയില്ല. DC ഡിസൈൻ ചെയ്ത അവന്തി എന്ന് പറഞ്ഞൊരു മോഡലുണ്ടായിരുന്നു, അത് ഒരു സൂപ്പർ കാർ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയതെങ്കിലും അത് സത്യം പറഞ്ഞ സൂപ്പർ കാർ അല്ലായിരുന്നു. ഒരു സൂപ്പർ കാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ പെർഫോമൻസിനെയാണ്. അതിൽ മാക്സിമം പെർഫോമൻസ് കൊടുക്കുന്ന വണ്ടിയായിരിക്കും സൂപ്പർ കാർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ നോർമൽ കാറിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര പവർഫുൾ ആയിരിക്കും, അതിൻ്റെ കൂടെ പ്രീമിയവും അതുപോലെ തന്നെ നല്ല ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു വണ്ടിയാണ് സൂപ്പർ കാർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ലംബോർഗിനി മിറ എന്ന് പറഞ്ഞ മോഡലാണ് ലോകത്തിൽ ആദ്യമായിട്ട് വന്ന സൂപ്പർ കാർ ഇപ്പോൾ നിലവിൽ പറയുന്നതും. ഇത് ഞാൻ വെറുതെ എൻ്റെ കെട്ടി ചമച്ച് ഉണ്ടാക്കുന്നതല്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്തിട്ടും കുറേ ദിവസത്തിനെക്കുറിച്ച് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതുപോലുള്ള ഓരോ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താലും ഏകദേശം ഈ ഒരു വണ്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ തന്നെ വരിക. കുറേ വണ്ടി വരും, അതിൽ ഈ ഒരു വണ്ടി ഉണ്ടായിരിക്കും. ഈ ഒരു വണ്ടി ആദ്യമായിട്ട് ഒരു സൂപ്പർ കാർ ലോകത്തിലാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, സ്പോർട്സ് കാറുകളിൽ ലോകത്തിൽ ആദ്യമായിട്ട് നമുക്ക് റോഡിലിറക്കാൻ പറ്റിയ വണ്ടിയായി ലീഗലായിട്ട് വന്ന ഒരു കാറാണ് ഈ ഒരു ലംബോർഗിനി മിറ എന്ന് പറഞ്ഞ മോഡൽ. അതുകൊണ്ടാണ് ഫോർഡിൻ്റെ GT40 എന്ന് പറഞ്ഞ മോഡല് റോഡ് ലീഗലാവായിരുന്നത്. ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മിറ വന്നതിൻ്റെ മുൻപേ തന്നെ GT40 വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി വെറും ജസ്റ്റ് ഒരു ട്രാക്ക് വേർഷൻ മാത്രമായിരുന്നു. ഫോർഡ് വേഴ്സസ് ഫെറാരി എന്ന് പറഞ്ഞ സിനിമ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. GT40 ഒരു നല്ല വണ്ടിയായിരുന്നു. അതിപ്പോൾ ആ ഒരു സിനിമ കണ്ടാൽ എനിക്കറിയാം, ഞാനിപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. കാണാത്തവർ ആ സിനിമ എന്തായാലും പോയി കാണാം. ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആരും ആ ഒരു സിനിമ കണ്ടാൽ എന്തായാലും അതിൽ കരയാനും ചിരിക്കാനും സന്തോഷിക്കാനും എല്ലാത്തിനുള്ളൊരു നല്ലൊരു മൂവി തന്നെയാണ്. ഈ ഒരു മിറ എന്ന് പറഞ്ഞ ഫസ്റ്റ് മോഡൽ 1966 മുതലാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 1973 വരെ ഈ ഒരു മോഡൽ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. ഇപ്പോഴും മിറ ഒരുപാട് മ്യൂസിയത്തിലും കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആവും. ഇപ്പോൾ കുറേ ആളുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. വണ്ടി നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയായിരുന്നു അക്കാലത്തെ. ലംബോർഗിനി മിറ എന്ന് പറഞ്ഞ മോഡലിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു 12 സിലിണ്ടർ എഞ്ചിനായിരുന്നു ഈ ഒരു വണ്ടിക്കിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൻ്റെ പവർ ഒക്കെ സംസാരിക്കുമ്പോൾ ഏകദേശം 420 BHP പവർ ആയിരുന്നു ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നത്, എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 290 km/h സ്പീഡായിരുന്നു ഈ ഒരു വണ്ടിക്ക് മാക്സിമം എടുക്കാൻ കഴിയുന്ന സ്പീഡ് എന്ന് നമുക്ക് മനസ്സിലായി. അന്നത്തെ വണ്ടികളിൽ റോഡ് ലീഗലായിട്ടുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മോഡലായിരുന്നു ലംബോർഗിനി മിറ എന്ന് പറഞ്ഞ മോഡൽ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ GT40 എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ മോഡല് ഈ ഒരു വണ്ടിയേക്കാൾ പവർഫുൾ ആയിരുന്നു. ഏകദേശം 450 മുതൽ 500 BHP വരെ ഈ ഒരു മോഡലിന് പവർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മോഡല് റോഡ് ലീഗലല്ലാത്തതുകൊണ്ടാണ് ഇത് സൂപ്പർ കാർ എന്നത് സ്പോർട്സ് കാർ എന്ന രീതിയിലേക്ക് മാറിയത്. സൂപ്പർ കാറിലേക്ക് വീണ്ടും വന്നു. പക്ഷേ ഇത് കുറച്ചുകൂടിയും കാലം കഴിഞ്ഞ് മിറ വന്നതിന് ശേഷമാണ് ഈ ഒരു വണ്ടി റോഡ് ലീഗലായിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങാൻ തുടങ്ങിയത്. GT40 എന്ന് പറഞ്ഞ മോഡല് ഏകദേശം 1964 തന്നെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിറ വരുന്നതിൻ്റെയും 2 വർഷം മുൻപ് ഫോർഡിൻ്റെ മിറ എന്ന് പറഞ്ഞ മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഒരു വണ്ടി നമ്മുടെ മിറ വരുന്നതിൻ്റെ മുൻപേ റോഡ് ലീഗൽ അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു വണ്ടിൻ്റെ വേൾഡിലെ ഫസ്റ്റ് സൂപ്പർ കാർ എന്ന ആ ഒരു പദവി നഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഒരു ട്രാക്ടർ മേക്കറാണ് ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കാർ നമ്മളെ ലോകത്തിന് വേണ്ടി കൊണ്ടുവന്നത്. പറയുന്നുണ്ടെങ്കിൽ അത് ലംബോർഗിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യും. ലംബോർഗിനി എങ്ങനെയാണ് പൊന്തി വന്നത്, അതും ഫെറാരിയോട്ടുള്ള ഒരു പിന്നെ ഒരു റിവഞ്ചിൻ്റെ രീതിയിലാണ് ഒരു ട്രാക്ടർ മേക്കർ ആയിട്ടുള്ള ഒരാൾ നമ്മളെ ലംബോർഗിനി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ കാറിൻ്റെ ഒരു ഓണറായിട്ട് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ ആൾക്ക് അറിയുന്നുണ്ടാവും. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാക്ടർ മേക്കറുടെ പേര് ഫെറൂസിയോ ലംബോർഗിനി എന്നാണ്, അങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് കരുതുന്നു. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് വേർഡ് വായിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്.
ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ ഫെറാറിക്കെതിരെ ആയിട്ട് ഒരു ലോകത്തിലെ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കാർ കൊണ്ടുവന്നത് ലംബോർഗിനി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അക്കാലത്ത് ഇത് ഫെറാരിക്കിട്ടുള്ള കട്ടക്കിലൊരു കോമ്പറ്റീഷൻ തന്നെയായി. പറയാന്നുണ്ടെങ്കിൽ അന്ന് ഫെറാരിക്ക് വലിയ അതിൽ ഫെറാരിൻ്റെ ഒപ്പം നിൽക്കുന്ന വലിയ ബ്രാൻഡുകളൊന്നും ഇല്ല, ഒക്കെ വളർന്നു വരുന്ന ആ ഒരു ടൈമാണ്. എന്നാൽ അപ്പോൾ ഫെറാരിക്ക് കട്ടക്കിലൊരു കോമ്പറ്റീഷനായിട്ട് ഫെറാരി കാരണം തന്നെ അവർ ആ ഒരു ഈഗോ കാരണം കൊണ്ടൊക്കെ തന്നെ എന്ത് ചെയ്തു, ഈ ഒരു ലംബോർഗിനി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് പൊന്തി വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാൻ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.